ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഡെലു ഹണി റോസ് ബ്യൂട്ടി വേൾഡ്. എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു, ഞാനും സുഖമായിട്ടിരിക്കുന്നു. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും ഒരു റിക്വസ്റ്റ് വീഡിയോ ആയിരുന്നു. ഒരു ഫേസ് ക്രീം, നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ക്രീം വേണമെന്നുള്ളത്. അപ്പൊ അതിന് പ്രകാരം നമുക്ക് നല്ല ഒരു അടിപൊളി ഒരു ഫേസ് ക്രീം തന്നെയാണ് ഇന്ന് ഞാൻ റെഡി ചെയ്ത് കാണിക്കാൻ പോകുന്നത്. മാത്രമല്ല ഇത് നമുക്ക് ഡേ ടൈമിലും അതുപോലെ തന്നെ നൈറ്റ് ടൈമിലും നമുക്ക് ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ക്രീം തന്നെയാണ്. അപ്പോൾ എങ്ങനെയാണ് ആ ക്രീം റെഡി ചെയ്യുന്നതെന്നുള്ളതൊക്കെ നമുക്ക് വഴിയെ മനസ്സിലാക്കാം. അപ്പോൾ അതുമാത്രമല്ല ഇത് നമ്മുടെ സ്കിന്നിനെ നന്നായിട്ട് ഗ്ലോ ചെയ്യാനും അതുപോലെ തന്നെ സ്കിന്ന് നല്ല ഗ്ലാസ് പോലെ തിളങ്ങാനും ഒക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. അതുമാത്രമല്ല ഇപ്പോൾ നമ്മളിപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മളിപ്പോൾ യൂസ് ചെയ്യുമ്പോഴത്തേക്കും നമുക്കൊരു 15 ദിവസം കഴിയുമ്പോൾ അതിൻ്റെ റിസൾട്ട് നമുക്ക് നന്നായിട്ട് അറിയാൻ പറ്റും. നമ്മുടെ ഫേസിലുണ്ടാവുന്ന കറുത്ത പാടുകളും അതുപോലെ തന്നെ കറുത്ത പുള്ളിയും ഓരോ ആയിട്ടുള്ള കാര്യങ്ങളുണ്ടാവുമല്ലോ, അതുപോലെ പിമ്പിൾസ് വന്നിട്ടുള്ള മാർക്ക്, ഇതൊക്കെ റിമൂവ് ചെയ്യാനായിട്ടൊക്കെ നല്ലൊരു ഫേസ് ക്രീം തന്നെയാണ്. അപ്പോൾ അത് നമ്മുടെ കൊറിയൻ സ്കിൻ സീക്രട്ടാണ്. അപ്പോൾ അത് കൊറിയൻ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ്, അതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് റൈസ് ആയിരിക്കും. അപ്പോൾ ഇത് നമ്മൾ ഉപയോഗിക്കുന്നതും റൈസ് ഉപയോഗിച്ച് തന്നെയാണ്. അപ്പോൾ ഇത് എങ്ങനെയാണ് റെഡി ചെയ്യുന്നത് എന്നൊക്കെ ഉള്ളത് നമുക്ക് വഴിയെ മനസ്സിലാക്കാം. അപ്പോൾ എന്തായാലും നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ട് നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സൈഡിൽ ഒരു ബെൽ ബട്ടൺ ഉണ്ട് അതുകൂടി ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ ഫേസ് ക്രീമിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റ് എന്തൊക്കെയാണ് നമുക്ക് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ നമുക്ക് മെയിൻ ഇൻഗ്രീഡിയൻ്റ് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, റൈസാണ്. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്ന റൈസ് എന്ന് പറയുന്നത് വൈറ്റ് കളറിലുള്ള റൈസാണ് എടുത്തിരിക്കുന്നത്, അതായത് പച്ചരി എന്ന് പറയും. അപ്പോൾ ഇത് നന്നായിട്ട് നല്ലതായിട്ട്, അതായത് ഒരു 2-3 വാട്ടറെങ്കിലും വെച്ച് നന്നായിട്ട് വാഷ് ചെയ്ത് അതിൻ്റെ അഴുക്കും കാര്യങ്ങളെല്ലാം കളയണം. കാരണം നമ്മൾ ഫേസിൽ ഉപയോഗിക്കേണ്ട ക്രീമാണ്. അപ്പോൾ അത്രത്തോളം റൈസൊക്കെ നന്നായിട്ട് കഴുകിയതിന് ശേഷം വേണം യൂസ് ചെയ്യേണ്ടത്. പിന്നെ നെക്സ്റ്റ് എടുത്തിട്ടുള്ളതെന്ന് പറയുന്ന 1 കപ്പ് പശുവിൻ പാലാണ്. അപ്പോൾ പശുവിൻ പാല് കാച്ചാത്ത പാലാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. പിന്നെ ഒരു മീഡിയം സൈസിലുള്ള പൊട്ടാറ്റോ, അത് ചെറുതായിട്ടൊന്ന് ചെറിയ പീസാക്കി കട്ട് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ തീരെ നൈസായിട്ടല്ല, എന്നാൽ നൈസായിട്ടാണ്, ആ ഒരു ലെവലിൽ വേണം നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇനി ഇതെങ്ങനെയാണ് നമുക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ റൈസ് എന്ന് പറയുന്നത് കൊറിയൻ സ്കിൻകാരുടെ മെയിൻ സീക്രട്ടായിട്ടുള്ളൊരു കാര്യമാണ് റൈസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് വെച്ചുള്ള നമ്മൾ ഏതൊരു ഫേസ് പാക്ക് ചെയ്തിരുന്നാലും ക്രീം ചെയ്തിരുന്നാലും നല്ല റിസൾട്ടാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ഞാനിവിടെ ഒരു ചെറിയൊരു പാൻ എടുത്തിട്ടുണ്ട്. ഈ പാനെല്ലാം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നൊരു പാൻ തന്നെയാണ്. എൻ്റെ ഫേസ് ക്രീമും അതുപോലെ തന്നെ പാക്കും ഒക്കെ റെഡി ചെയ്യുന്നത് ഞാൻ ഇതിലാണ്. അപ്പോൾ ഞാൻ കഴുകി വെച്ചിട്ടുണ്ടായിരുന്ന ഈ റൈസ് ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ റൈസ് എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ സ്കിന്നിനുണ്ടാകുന്ന കറുത്ത പാടുകളും അതുപോലെ തന്നെ സ്കിന്നിന് നല്ലൊരു കളർ ഉണ്ടാകാനും ഒക്കെ നമുക്ക് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. പിന്നെ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് മിൽക്കാണ്. അപ്പോൾ മിൽക്ക് ഒരു ക്ലെൻസിങ് ഏജൻറ്റാണ്. അപ്പോൾ മിൽക്ക് എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ഒരു വീഡിയോ നേരത്തെ ഒന്ന് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ അത് നമ്മൾ മിൽക്കും പിന്നെ ഉരുളക്കിഴങ്ങും കൂടി ചേർത്തുള്ള ഒരു പാക്കാണ് നമ്മൾ നേരത്തെ റെഡി ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ മിൽക്കിനോടും റൈസിനോടും ഒപ്പം തന്നെ നമ്മുടെ പൊട്ടാറ്റയും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആഡ് ചെയ്ത് നമുക്കൊരു ലോ ഫ്ലെയിമിലിട്ട് ഇതിന് നന്നായിട്ട് വേവിച്ചെടുക്കേണ്ട ഒരു ഇതുണ്ട്. അപ്പോൾ അത് നമുക്ക് ലോ ഫ്ലെയിമിൽ തന്നെയായിരിക്കണം നമ്മളിത് വേവിച്ച് റെഡിയാക്കി എടുക്കേണ്ടത്. അപ്പോൾ ഒരിക്കലും നമ്മളിപ്പോൾ ഹൈ ഫ്ലെയിമിലിട്ടുന്ന ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യരുത്. ഹൈ ഫ്ലെയിമിലിടുമ്പോഴത്തേക്കും അതിൻ്റെ ആ ഒരു റിസൾട്ട് നമുക്ക് കിട്ടിയെന്ന് വരത്തില്ല. അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ തന്നെയായിരിക്കും നമ്മളിത് ചെയ്യേണ്ടത്. അപ്പോഴേക്കും ഈ പാലും അതുപോലെ നമ്മുടെ റൈസും പൊട്ടാറ്റയും ഒക്കെ നന്നായിട്ട് മിക്സായി നല്ല വെന്ത് ആ ഈ ഒരു ഇതിൽ കിട്ടണം. പിന്നെ ഞാൻ ഇപ്പോൾ എടുത്തപ്പോൾ കുറച്ചൊന്ന് തിക്കായിപ്പോയി. നമുക്കൊരു ലൂസ് കൺസിസ്റ്റൻസിയിൽ എടുത്തു കഴിഞ്ഞാൽ കുറച്ചുകൂടി ബെറ്റർ ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു, ഇതൊന്ന് മിക്സിയിലൊന്നായിട്ട് അരച്ചെടുക്കാൻ ബുദ്ധിമുട്ടായതുകൊണ്ട് കുറച്ച് പാലും കൂടി ഇതിൽ ആഡ് ചെയ്ത് ഞാൻ അരച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ലൂസ് കൺസിസ്റ്റൻസിയിലാണെങ്കിൽ നമുക്കങ്ങനെ ഒഴിക്കേണ്ട ആവശ്യം വരത്തില്ല. പിന്നെ ഞാൻ ഇതിനെ നന്നായിട്ട് അരിച്ചെടുക്കുകയാണ് ചെയ്യണം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എത്ര മിക്സിയിലിട്ട് നമ്മൾ അരച്ച് നമ്മളിത് ഗ്രൈൻഡ് ചെയ്ത് എടുത്താൽ പോലും നമുക്ക് ഒരു തരിതരിപ്പ് കാര്യങ്ങളുണ്ടാകും. അപ്പോൾ നമ്മുടെ ക്രീമാണിത്, പാക്കല്ല. അപ്പോൾ ഫേസ് ക്രീം ആകുമ്പോൾ നമുക്ക് അത്രയ്ക്കും സോഫ്റ്റ് ആയിട്ടുള്ളതായിരിക്കണം നമുക്ക് വേണ്ടത്. അപ്പോൾ ഞാൻ ഇത് നന്നായിട്ട് തന്നെ, അത് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട് നമുക്കിതുപോലെ നന്നായിട്ട് അരിച്ചെടുക്കാനായിട്ട്. അപ്പോൾ ഈ അരിച്ചെടുത്ത സാധനം നമ്മൾ കളയേണ്ട കാര്യമില്ല. ഇത് നമുക്ക് നമ്മുടെ ഫുൾ ബോഡിയിൽ നമുക്ക് ഒരു പാക്കായിട്ടൊക്കെ നമുക്കിത് റെഡി ചെയ്യാം
ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാൻ അതിന് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ക്രീമിൻ്റെ സാധനം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് എന്താണ് ആഡ് ചെയ്യേണ്ടത് നമുക്ക് നോക്കാം. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമ്മുടെ ക്രീമിൻ്റെ ഇതെടുക്കേണ്ടത്. അപ്പോൾ അത് നിങ്ങൾ ഒരിക്കലും മറന്നു പോകരുത്, നിങ്ങൾ ശ്രദ്ധിച്ച് തന്നെ ചെയ്യേണ്ട കാര്യമാണ്. അപ്പോൾ അതിനുശേഷം നമുക്ക് ഇനി ഇതിൽ ഒരു ഇൻഗ്രീഡിയൻറ്റും കൂടി നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ഇതിലിപ്പോൾ ഒരു ഇൻഗ്രീഡിയൻ്റ് അല്ല നമുക്ക് വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രണ്ട് മൂന്ന് ഇൻഗ്രീഡിയൻറ്റ് ആഡ് ചെയ്യാം. പക്ഷേ ഞാൻ ഈസി ആയിട്ടുള്ള ഒരു വേയാണ് പറയുന്നത്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ആൽമണ്ട് ഓയിലാണ്. അപ്പോൾ ആൽമണ്ട് ഓയിൽ ഞാൻ ഒരു ഒന്നര ടീസ്പൂൺ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ആൽമണ്ട് ഓയിൽ നിങ്ങളുടെ കൈവശം ഇല്ലാത്തതാണ് എന്നുണ്ടെങ്കിൽ വിറ്റാമിൻ ഇയുടെ ക്യാപ്സ്യൂള് ഒരു മൂന്ന് ക്യാപ്സ്യൂൾ ഇതിലേക്ക് ആഡ് ചെയ്യാം. ആ വിറ്റാമിൻ ഇയുടെ ക്യാപ്സ്യൂളും ഗ്ലിസറിനും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ ആൽമണ്ട് ഓയിലും ഗ്ലിസറിനും ഇതിൽ ആഡ് ചെയ്യാം. പക്ഷേ ഞാൻ ഗ്ലിസറിൻ ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ ആൽമണ്ട് ഓയിൽ മാത്രമാണ് ആഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഓപ്ഷനലായിട്ട് ഗ്ലിസറിൻ ആഡ് ചെയ്യാം, അതുപോലെ തന്നെ വിറ്റാമിൻ ഇയുടെ ക്യാപ്സ്യൂൾ ആഡ് ചെയ്യാം. അപ്പോൾ ഇത് ഓയിലി സ്കിന്നുകൾക്ക് യൂസ് ചെയ്യാമോ എന്ന് ചോദിക്കും. തീർച്ചയായിട്ടും ഓയിലി സ്കിന്നിനും യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ഫേസ് ക്രീം തന്നെയാണ്. അപ്പോൾ ഇത് എല്ലാ സ്കിന്നിനും ഒരു സ്കിന്നിന് മാത്രമല്ല എല്ലാ സ്കിന്നിനും യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ക്രീമാണ്. അപ്പോൾ ഇത് ഞാൻ എന്ത് ചെയ്തു, നന്നായിട്ട് മിക്സ് ചെയ്ത് നമ്മുടെ ആ ഓയിൽ ക്രീമുമായിട്ട് നല്ല രീതിയിൽ മിക്സ് ആവണം. മിക്സ് ആയതിന് ശേഷം ഞാനിതൊരു ചെറിയ ഒരു ഗ്ലാസ് കണ്ടെയ്നറിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ട് നല്ല രീതിയിൽ സൂക്ഷിച്ച് നമുക്ക് ഫ്രിഡ്ജിൽ തന്നെ നമുക്ക് സൂക്ഷിക്കാവുന്നതാണ്. ഒരു 7 ദിവസം അല്ലെങ്കിൽ ഒരു 10 ദിവസം വരെ നമുക്ക് ഫ്രിഡ്ജിൽ മാക്സിമം സൂക്ഷിക്കാം. അപ്പോൾ അതിനനുസരിച്ചുള്ള ക്രീമായിരിക്കണം നമ്മൾ റെഡി ചെയ്യേണ്ടത്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ക്രീം എങ്ങനെയാണ് റെഡി ചെയ്യുന്നതെന്നുള്ളത് മനസ്സിലായി എന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, എങ്ങനെയാണ് നമ്മുടെ ഫേസ് ക്രീം റെഡി ചെയ്തു എന്നുള്ളത് നിങ്ങൾ കണ്ടു കഴിഞ്ഞു. അപ്പോൾ ഇത് ഞാനൊരു ചെറിയ ഒരു ബോട്ടിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ഫ്രിഡ്ജിന് സൂക്ഷിക്കാവുന്നതാണ്. നമുക്ക് ഇത് ഞാനിപ്പോൾ ഒരു ഒരാഴ്ചത്തേക്കുള്ള ക്രീമാണ് ഞാനിപ്പോൾ റെഡി ചെയ്തിരിക്കുന്നത്. ഒരാഴ്ച അല്ല, ഒരു രണ്ടാഴ്ച വരെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. മാക്സിമം നമുക്ക് ഒരു 7 ദിവസമൊക്കെ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാവുള്ളൂ. അപ്പോൾ അതിനകത്ത് വെച്ച് നമ്മൾ ഈ ക്രീം നമ്മൾ കാര്യമാക്കണം. അപ്പോൾ അതുകൊണ്ട് ഇതാണ് നമ്മുടെ ഫേസ് ക്രീം. ഇതാ നല്ല ഒരു ക്രീമാണ്. അപ്പോൾ ഇത് നമുക്ക് ഫ്രിഡ്ജിൽ തന്നെ നമുക്ക് സൂക്ഷിക്കാവുന്നതാണ്. അപ്പോൾ ഇത് കണ്ടില്ലേ, ഈ ഒരു കൺസിസ്റ്റൻസിയിലാണ് നമുക്ക് വരുന്നത്. അത് മാത്രമല്ല, നമ്മൾ എങ്ങനെയാണ് ചെയ്തതെന്നുള്ള എല്ലാം നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലായി എന്ന് വിശ്വസിക്കുകയാണ്. പിന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടാകും, ഇതിലിപ്പോൾ മിൽക്ക് ആഡ് ചെയ്തില്ലേ, അപ്പോൾ ഓയിലി സ്കിന്നിന് നമുക്ക് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ളത്. തീർച്ചയായിട്ടും ഇത് ഓയിലി സ്കിന്നിന് അപ്ലൈ ചെയ്യാം. ഓയിലി സ്കിന്നിന് അപ്ലൈ ചെയ്യാൻ പറ്റിയ നല്ലൊരു ക്രീം തന്നെയാണ് ഇത്. എല്ലാ സ്കിന്നുകൾക്കും, ഓയിലി സ്കിന്നു മാത്രമല്ല എല്ലാ സ്കിന്നിനും ഒരുപോലെ തന്നെ യൂസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു ക്രീമാണ് ഇതിപ്പോൾ. നമ്മുടെ ക്രീം നമ്മളിപ്പോൾ കയ്യിലോ ഫേസിലോ കഴുത്തിലോ ഒക്കെ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കുറച്ച് കഴിയുമ്പോഴേക്കും അവിടെ നമുക്കത് അപ്ലൈ ചെയ്തെന്ന് പോലുമുള്ള ഒരു ഫീൽ നമുക്ക് ഉണ്ടാകത്തില്ല. അല്ലെങ്കിൽ ഇപ്പോൾ ഞാനിപ്പോൾ ഇതിൽ ആൽമണ്ട് ഓയിലാണ് ആഡ് ചെയ്തത്. ഇപ്പോൾ ആൽമണ്ട് ഓയിലിന് പകരം നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്ലിസറിനും ഒക്കെ ആഡ് ചെയ്ത് നമുക്കിത് ചെയ്യാവുന്നതാണ്. വിറ്റാമിൻ ഇയുടെ ക്യാപ്സ്യൂൾ ആഡ് ചെയ്യാം. അപ്പോൾ അതല്ല എന്നുണ്ടെങ്കിൽ ഏതെങ്കിലും എസൻസ് ആയിട്ടുള്ള ഏതെങ്കിലും ഓയിൽ, എസൻഷ്യൽ ആയിട്ടുള്ള ഓയിൽ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് ഏത് വേണമെങ്കിലും നമുക്ക് ഇതിൽ ആഡ് ചെയ്യാം. പക്ഷേ എൻ്റെ കൈവശം ഉണ്ടായിരുന്ന ആൽമണ്ട് ഓയിലാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയാണ് അപ്ലൈ ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ ഫേസിൽ അപ്ലൈ ചെയ്യുന്നില്ല, കാരണം എനിക്കിപ്പോൾ ഷോപ്പിൽ പോകാൻ വേണ്ടി മോർണിംഗ് ടൈമിലാണ് ഇത് ഇൻട്രോ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ കയ്യിലിട്ട് കാണിച്ചു തരാം. അപ്പോൾ കയ്യിൽ നമ്മൾ നമുക്ക് ഡേ ടൈമിലായിരുന്നാലും നൈറ്റ് ടൈമിലായിരുന്നാലും നമ്മളിത് ഇട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു എന്ന് വെച്ചാൽ നമുക്ക് സൺ ടാനിനെയൊക്കെ നമുക്ക് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റിയ നല്ലൊരു ക്രീം തന്നെയാണ്. അപ്പോൾ ഇത് നിങ്ങൾ ചെയ്ത് നോക്കുക, നല്ല ഒരു റിസൾട്ടാണ് വരുന്നത്. അപ്പോൾ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്ത് കാണിച്ചതേ ഉള്ളൂ. അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് റിസൾട്ട് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അത്രത്തോളം എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു റിസൾട്ടാണ് നമുക്ക് ഈ ക്രീം നമുക്ക് യൂസ് ചെയ്യുമ്പോൾ കാണുന്നത്. അതുമാത്രമല്ല, ഇതിപ്പോൾ ഞാൻ ഇട്ടിട്ട് ഇതിൻ്റെ ഒരു ഓയിലിൻ്റെ ഒരു ഇതോ അങ്ങനെ ഒന്നുമില്ല, നമ്മുടെ സ്കിന്നിൽ ഈ ക്രീം നന്നായിട്ട് അബ്സോർബ് ആവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുകയാണ്. അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് മുന്നിൽ വരുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് നാളെ കാണാം. അതുവരേക്കും ഓക്കെ, ബൈ ബൈ, സീ യു. ഒരു കാര്യം മറന്നു പോകരുത്, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരെങ്കിലും കൊണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്ത ദിവസം കാണാം. ഓക്കെ, ബൈ ബൈ, സീ യു.